ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ സീരീസ് ഓഫ് വീഡിയോ ഫ്രം സ്റ്റഡി ബോട്ടണി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നീറ്റ് പ്രീവിയസ് ഇയർ ബയോളജി ക്വസ്റ്റ്യൻസ്, അതിന്റെ ലാസ്റ്റ് പാർട്ടാണ്. ഇതില് ക്വസ്റ്റ്യൻ നമ്പർ 160 മുതൽ 180 വരെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബുക്ക്ലെറ്റിന്റെ കോഡ് P1 ആണ്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 160, മാച്ച് കോളം 1 വിത്ത് കോളം 2. ഓപ്ഷൻ എ സാപ്രോഫൈറ്റ്സ്. സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ആൻഡ് ഡീകെയിങ് ഓർഗാനിക് മാറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. ആൻഡ് ദേ ആർ ഓൾസോ ഡീകമ്പോസിഷൻ ഓഫ് ഡെഡ് ഓർഗാനിക് മെറ്റീരിയൽസ്. ഓപ്ഷൻ ബി പാരസൈറ്റ്സ്. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാതെ ലിവിങ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിക് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ജീവിക്കുന്നവരാണ് പാരസൈറ്റ്സ്. ലിവിങ് ഓൺ ലിവിങ് പ്ലാന്റ്സ് ഓർ ആനിമൽസ്. ഓപ്ഷൻ സി ലൈക്കൻസ്. ലൈക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗേ ആൻഡ് ഫഞ്ചൈ. സോ ദ ഓപ്ഷൻ ഈസ് 4, സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗേ ആൻഡ് ഫഞ്ചൈ. ഡി മൈക്കോറൈസ. മൈക്കോ ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു ഫംഗസ് ആൻഡ് റൈസ റിലേറ്റഡ് ടു റൂട്ട്. അപ്പം അതിൻ്റെ ആൻസർ ഫസ്റ്റ് 1, സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫഞ്ചൈ വിത്ത് പ്ലാന്റ് റൂട്ട്സ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 4, A2, B3, C4 ആൻഡ് D1. ക്വസ്റ്റ്യൻ നമ്പർ 161, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ഈസ് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ്. ഇതിൽ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ GLUT4 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 162, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റിജക്ഷൻ ഓഫ് കിഡ്നി ഗ്രാഫ്റ്റ്. കിഡ്നി ഗ്രാഫ്റ്റിൻ്റെ റിജക്ഷന് കാരണമാവുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ക്വസ്റ്റ്യൻ നമ്പർ 163, യൂസ് ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ കിഡ്നി ഡ്യൂറിങ് ഹിമോഡയാലിസിസ് മേ റിസൾട്ട് ഇൻ. ഇതിൻ്റെ ആൻസർ +1 ബയോളജി ചാപ്റ്റർ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദ എലിമിനേഷൻ, അതിൽ പേജ് നമ്പർ 298 ഹിമോഡയാലിസിസിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ദ ആൻസർ ഈസ് ഇതിലെ ഫസ്റ്റത്തെ ഓപ്ഷൻ നൈട്രജൻ വേസ്റ്റ് ബിൽഡപ്പ് ഇൻ ദ ബോഡി, അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ ബി നോൺ എലിമിനേഷൻ ഓഫ് എക്സസ് പൊട്ടാസ്യം അയോൺസ്, അതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇത് രണ്ടും ഇല്ലാത്ത ഓപ്ഷൻ നോക്കിയാൽ മതി. 1, 2, and 4, അതിൽ മൂന്നിലും A, B ഓപ്ഷൻസ് ഉണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3, C and D. ക്വസ്റ്റ്യൻ നമ്പർ 164, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. കോർണിയെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ +1 ബയോളജി ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, അതിൽ പേജ് നമ്പർ 323 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ കോർണിയ ഈസ് എൻ എക്സ്റ്റേണൽ ട്രാൻസ്പെറൻറ്റ് ആൻഡ് പ്രോട്ടീനേഷ്യസ് കവറിങ് ഓഫ് ദ ഐബോൾ, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളോട് ചോദിച്ചതും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 165, ദ ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ജീൻ പെയേഴ്സ് ഓൺ ദ സെയിം ക്രോമസോം ആസ് എ മെഷർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻ വാസ് എക്സ്പ്ലെയിൻഡ് ബൈ. ഇതിൻ്റെ ആൻസർ +2 ബയോളജി ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, അതിൽ പേജ് നമ്പർ 83 കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന ഹെഡിങ്ങിൽ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് വായിക്കുമ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് ഇതിൻ്റെ ആൻസർ TH മോർഗൻ ഓർ ആൽഫ്രഡ് സ്റ്റോർട്ടിവെൻറ്റ് ആണോ എന്നാണ്. ബിക്കോസ് രണ്ടു പേരും ഈ സെയിം ടോപ്പിക്കിനെ കുറിച്ച് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ TH മോർഗൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് സ്റ്റോർട്ടിവെൻ്റ് ആണ്. ഒരു ക്രോമസോമിലുള്ള രണ്ട് ജീൻ പെയേഴ്സിൻ്റെ റീകോമ്പിനേഷൻ്റെ ഫ്രീക്വൻസി രണ്ട് ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3, ആൽഫ്രഡ് സ്റ്റോർട്ടിവെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 166, മാച്ച് ദ ഫോളോയിങ് ജീൻസ് ഓഫ് ലാക്ക് ഓപ്പറോൺ വിത്ത് ദെയർ റെസ്പെക്റ്റീവ് പ്രൊഡക്ട്സ്. ഓരോ ജീൻസും ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ എ ഐജീൻ പ്രൊഡ്യൂസ് റിപ്രസർ പ്രോട്ടീൻ, ബി സെഡ് ജീൻ പ്രൊഡ്യൂസ് ബീറ്റ ഗാലക്ടോസിഡേസ് ആൻഡ് സി എ ജീൻ പ്രൊഡ്യൂസ് ട്രാൻസ് അസെറ്റൈലേസ് ആൻഡ് വൈ ജീൻ പ്രൊഡ്യൂസ് പെർമിയേസ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3, A3, B1, C4 and D2. ക്വസ്റ്റ്യൻ നമ്പർ 167, ഇറ്റ് ടേക്സ് വെരി ലോങ് ടൈം ഫോർ പൈനാപ്പിൾ പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ്, വിച്ച് കോമ്പിനേഷൻ ഓഫ് ഹോർമോൺസ് ക്യാൻ ബി അപ്ലൈഡ് ടു ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ് ഫ്ലവറിംഗ് ഇൻ പൈനാപ്പിൾ പ്ലാന്റ്സ് ത്രൂ ഔട്ട് ദ ഇയർ ടു ഇൻക്രീസ് യീൽഡ്. പൈനാപ്പിൾ പ്ലാന്റ്സിൽ ഫ്ലവേഴ്സ് ത്രൂ ഔട്ട് ദി ഇയർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ആർട്ടിഫിഷ്യലി നമുക്ക് ഏത് ഹോർമോൺ കോമ്പിനേഷൻ യൂസ് ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ +1 ബയോളജി പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ പേജ് നമ്പർ 248 and 250 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1, ഓക്സിൻ ആൻഡ് എത്തിലീൻ.
Question number 168. Identify the cells whose secretion protects the lining of gastrointestinal tracts from various enzymes. ഇതിന്റെ ആൻസർ പ്ലസ് വൺ ബയോളജി ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അതിൽ പേജ് നമ്പർ 263 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2, ഗോബ്ലറ്റ് സെൽസ്. ക്വസ്റ്റ്യൻ നമ്പർ 169. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ബയോ കൺട്രോൾ ഏജന്റ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് പ്ലാന്റ് ഡിസീസ്. ഇതിൽ പ്ലാന്റ് ഡിസീസിന്റെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന ബയോ കൺട്രോൾ ഏജന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ അതിന്റെ ആൻസർ പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ 2, അതിൽ കിങ്ഡം ഫൺജെ എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1, ട്രൈക്കോഡേർമ. ക്വസ്റ്റ്യൻ നമ്പർ 170. ഫ്ലോയം ഇൻ ജിംനോസ്പേം ലാക്സ്. ഇതിൽ ജിംനോസ്പേമിന്റെ ഫ്ലോയത്തിൽ ഇല്ലാത്ത സെൽസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ അതിന്റെ ആൻസർ പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പേജ് നമ്പർ 87 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ സീവ് ട്യൂബ്സും കമ്പാനിയൻ സെൽസും നമുക്ക് ജിംനോസ്പേമിന്റെ ഫ്ലോയത്തിൽ കാണാൻ പറ്റില്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4, ബോത്ത് സീവ് ട്യൂബ്സ് ആൻഡ് കമ്പാനിയൻ സെൽസ്. ക്വസ്റ്റ്യൻ നമ്പർ 171. എക്സ്ട്രൂഷൻ ഓഫ് സെക്കൻഡ് പോളാർ ബോഡി from egg nucleus occurs. ഇതിന്റെ ആൻസർ ഓപ്ഷൻ 1, ആഫ്റ്റർ എൻട്രി ഓഫ് സ്പേം ബട്ട് ബിഫോർ ഫെർട്ടിലൈസേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 172. അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് വിൽ ദർ ബി നോ ചേഞ്ച് ഇൻ ദ റീഡിംഗ് ഫ്രെയിം ഓഫ് ഫോളോയിങ് mRNA. ചില കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് കണ്ടീഷൻ അപ്ലൈ ചെയ്താലാണ് ഈ കൊടുത്തിരിക്കുന്ന mRNAയുടെ റീഡിംഗ് ഫ്രെയിമിന് ചേഞ്ച് ഒന്നും വരാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ആദ്യത്തേത് ഇൻസേർഷൻ ഓഫ് ജി അറ്റ് ദ ഫിഫ്ത് പൊസിഷൻ. ഫിഫ്ത് പൊസിഷനിൽ ജി ഇൻസേർട്ട് ചെയ്യുമ്പം അതിനുശേഷമുള്ള എൻറ്റയർ ഫ്രെയിം തന്നെ ചേഞ്ച് ചെയ്യും. അപ്പം അത് റോങ് ആണ്. സെക്കൻഡ്, ഡിലീഷൻ ഓഫ് ജി ഫ്രം ദ ഫിഫ്ത് പൊസിഷൻ. ഡിലീറ്റ് ചെയ്യുമ്പോഴും, ജി ഫിഫ്ത് പൊസിഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോഴും സെയിം തന്നെയാണ് സംഭവിക്കുന്നത്. ഇനി വരാൻ പോകുന്ന എൻറ്റയർ ഫ്രെയിമിലും ചേഞ്ച് വരും. തേർഡ് വൺ, ഇൻസേർഷൻ ഓഫ് എ ആൻഡ് ജി അറ്റ് ഫോർത്ത് ആൻഡ് ഫിഫ്ത് പൊസിഷൻ റെസ്പെക്റ്റീവ്ലി. അപ്പോഴും സംഭവിക്കുന്നത് സെയിം തന്നെയാണ്. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ, ഡിലീഷൻ ഓഫ് GGU ഫ്രം സെവൻത്ത്, എയ്ത്ത് ആൻഡ് നയൻത്ത് പൊസിഷൻ. റീഡിംഗ് ഫ്രെയിമിലുള്ള നൈട്രജൻ ബേസസ് ട്രിപ്ലറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അതായത് ABC അങ്ങനെ ട്രിപ്ലറ്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടുന്ന് GGU എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രിപ്ലറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AAC, AGC ആ രണ്ട് ഫ്രെയിമും കഴിഞ്ഞിട്ടുള്ളതാണ് GGU, ആ ഒരു ട്രിപ്ലറ്റ് ഡിലീറ്റ് ചെയ്യപ്പെടുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ട്രിപ്ലറ്റ് എൻറ്റയർലി ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് ബാക്കി വരുന്ന റീഡിംഗ് ഫ്രെയിമിനൊന്നും മാറ്റം ഉണ്ടാവില്ല. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4, ഡിലീഷൻ ഓഫ് GGU ഫ്രം സെവൻത്ത്, എയ്ത്ത് ആൻഡ് നയൻത്ത് പൊസിഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 173. ദ കോൺസെപ്റ്റ് ഓഫ് ഒമ്നിസെല്ലുല ഇ സെല്ലുല റിഗാർഡിംഗ് സെൽ ഡിവിഷൻ വാസ് ഫസ്റ്റ് പ്രൊപ്പോസ്ഡ് ബൈ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ 1, റൊഡോൾഫ് വെർച്ചോ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 174. What triggers activation of protoxin to active BT toxin of Bacillus thuringiensis in bollworm? ഇതിൻ്റെ ആൻസർ നമുക്ക് പ്ലസ് ടു ബയോളജി ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, അതിൽ പേജ് നമ്പർ 208 കാണാൻ പറ്റും. അതിൽ BT കോട്ടിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 3, ആൽക്കലൈൻ pH ഓഫ് ഗട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 175. Identify the correct pair representing the causative agent of typhoid fever and the confirmatory test for typhoid. ഇതിലെ ടൈഫോയിഡ് ഫീവറിന്റെ കോസേറ്റീവ് ഏജന്റും അതിന്റെ കൺഫോമേറ്ററി ടെസ്റ്റും ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതിന്റെ ആൻസർ പ്ലസ് ടു ബയോളജി ചാപ്റ്റർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്, അതിൽ പേജ് നമ്പർ 146, 147 കൊടുത്തിട്ടുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സാൽമോണല്ല ടൈഫി ആൻഡ് കൺഫോമേറ്ററി ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 176. What is the genetic disorder in which an individual has an overall masculine development, gynecomastia and sterile? ഇത് ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഇതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു ബയോളജി ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, അതിൽ പേജ് നമ്പർ 91 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2, ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം. ക്വസ്റ്റ്യൻ നമ്പർ 177. Polyblend, a fine powder of recycled modified plastic, has proved to be good material for. Polyblends use ചെയ്യുന്നത് ഇതിൽ ഏത് ഓപ്ഷനിലാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 178. Which of the following method is most suitable for disposal of nuclear waste? Nuclear waste safe ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെത്തേഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ അതിന്റെ ആൻസർ ഓപ്ഷൻ 4, ബറി ദ വേസ്റ്റ് വിത്തിൻ റോക്സ് ഡീപ് ബിലോ ദ എർത്ത് സർഫസ്. ക്വസ്റ്റ്യൻ നമ്പർ 179. മാച്ച് ദ ഫോളോയിങ് ഹോർമോൺ വിത്ത് ദ റെസ്പെക്റ്റീവ് ഡിസീസ്. സോ നമുക്ക് മാച്ച് ചെയ്തിട്ട് പറയാം. ഓപ്ഷൻ എ ഇൻസുലിൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസ് ആണ് ഡയബറ്റീസ് മെലിറ്റസ്. ഓപ്ഷൻ ബി
തൈറോക്സിനുമായിട്ട് റിലേറ്റഡ് ആയ ഡിസീസ്, ഓപ്ഷൻ ഫോർ ഗോയിറ്റർ, സി കോർട്ടിക്കോയിഡ്, അതുമായിട്ട് റിലേറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത് ഓപ്ഷൻ വൺ എഡിസൺസ് ഡിസീസ് ആൻഡ് ഓപ്ഷൻ ഡി ഗ്രോത്ത് ഹോർമോൺ, അത് മാച്ച് ചെയ്യുന്നത് ഓപ്ഷൻ ത്രീ അക്രോമഗാലി. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ത്രീ എ ഫൈവ് ബി ഫോർ C1 and D3. And the last question, question number 180, select the correct option. ഇത് പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ കറക്റ്റ് ആൻസർ ഫോർത്ത് ആണ്. ദർ ആർ 7 pairs ഓഫ് വെർട്ടിബ്രൽ, 3 pairs ഓഫ് വെർട്ടിബ്രോ കോൺഡ്രൽ ആൻഡ് 2 pairs ഓഫ് വെർട്ടിബ്രൽ റിബ്സ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ, അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓർ സ്റ്റഡി ബോട്ടണി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാം, അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ഓൾ.